മനുഷ്യരാ ഒരാപത്തും വരുത്തല്ല കൊണ്ടുപോയി പറയുമ്പോ ചോടിയെന്താ ഞാൻ പറയാം ഇവർ ഉത്സവത്തിന് പുക വെക്കാൻ വന്നു കാസർഗോഡ് ഉത്സവത്തിന് അപ്പൊ എന്നെ പിടിച്ച് ലൈനാക്കി ആ ലൈനാക്കിട്ടാകുമ്പോ ഒരു വിളിച്ചിട്ടാകുമ്പോ ഞാൻ ഉറക്കം കഴിഞ്ഞിട്ട് പറഞ്ഞു അതിനിപ്പോ ഇവർക്ക് ചോടി വരാനുണ്ടെന്ന് ഇത്രല്ലേ. ഭാര്യയുടെ മരണ വിവരം അറിഞ്ഞ ഭർത്താവ് ഹൃദയാഘാതം മൂലം മരിച്ചു. സന്തോഷം അടക്കാൻ കഴിഞ്ഞു കാണത്തില്ല പാവം. നിന്റെ തന്ത നിന്നെ സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് ഹണിമോൺ വിട്ടിരുന്ന കൂട്ടാന്ന് സിനിമക്ക് പോയില്ലേ? ഞാൻ മനപ്പുറം കൊണ്ടുപോകുന്നു. അതെന്താ ആ പടം അടഞ്ഞു ചൊല്ലിയായിരുന്നു. അയ്യേ, എന്നിട്ട് തിയേറ്റർ ചെന്നിട്ട് കാണാൻ പാടില്ലാത്ത വല്ലതും കണ്ടാ? എന്ത്? എന്റെ അച്ഛന് സിനിമയില്ല. സിനിമയിലല്ല, സീറ്റിന്റെ ഫ്രണ്ടിൽ. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപോക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യാനാ? കുട്ടഞ്ഞാട്ടന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഇല്ല. അല്ല, കല്യാണത്തിന്റെ വല്ല ഫോട്ടോ? ഇല്ല. അല്ല, നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും എടുത്ത ഫോട്ടോ? ഇല്ല. എന്തെടുക്കുന്ന ചേച്ചി? വേറെ കുട്ടഞ്ഞാട്ടന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഇല്ല. അല്ല, കല്യാണത്തിന്റെ വല്ല ഫോട്ടോ? ഇല്ല. അല്ല, നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും എടുത്ത ഫോട്ടോ? ഇല്ല. എന്തെടുക്കുന്ന ചേച്ചി? വേറെ അപ്പൊ നമ്മുടെ കടൽപ്പാലത്തിന്റെ ഇടയിൽ ഞാൻ വരുമ്പോ പെട്ടെന്ന് പാലത്തിന്റെ മേളിൽ ഒരാൾ രൂപം. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് സംഭവം? അപ്പൊ കുറച്ച് കഴിഞ്ഞാ നോക്കിയപ്പോഴത്തേക്ക് നിങ്ങളെ തലയിൽ പേനി. അതിനെന്താ എന്റെ തലയിലില്ലേ? ആണുങ്ങളെ തലയിൽ പേ ഉണ്ടാവില്ലല്ലോ. ഞാൻ ഗൾഫിൽ പോണേന്റെ മുന്നേ എന്റെ തലേന്ന് വെച്ച് പേ എടുത്തിരുന്നില്ലേ? അതോ അത് ഇന്റെ തലേന്ന് കൂടിയതായിരിക്കും. ഇന്ന് കാലത്ത് വന്ന നിങ്ങളെ തലയിൽ എവിടുന്നാ പേന്? ഈ പണ്ടാർത്തിന് അങ്ങനൊക്കെ ഉണ്ടാ? അതെ, എനിക്കൊരു ചായ ഉണ്ടോന്നേ? മോളെ, ഞാൻ നിന്റെ ഭർത്താവ. അയിന് എന്ത് കോപ്പാണേലും എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിപ്പോ ചായ കിട്ടണം. വാട്സപ്പിലൂടെ ബിരിയാണിയുടെ ഫോട്ടോ കാണിച്ച് വാരി തരുമ്പോ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. വടി പുളി അടിച്ചു, പുളി വടി അടിച്ചു. പറ പെട്ടെന്ന് പെട്ടെന്ന്. Thank you.